ഹായ് ഓൾ, എല്ലാവർക്കും പ്രശാന്ത് അവൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ആർക്കും സിമ്പിളായിട്ട് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ഫോട്ടോ ഫ്രെയിമാണ്. നമ്മളുടെ ഫോണിലെ നല്ല നല്ല നിമിഷങ്ങൾ നമുക്ക് തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മളുടെ കൈകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫ്രെയിം ഉണ്ടാക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് കുറച്ച് പേപ്പർ, കാർഡ്ബോർഡ് പീസ്, പിന്നെ കുറച്ച് പശ, ഇത്തിരി പെയിൻറ്റ്, അത്രേ ഉള്ളൂ. ക്രാഫ്റ്റ് അറിയണമെന്നോ പെയിൻറ്റിങ് അറിയണമെന്നോ ഒന്നുമില്ല. കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്കും അറിയും, ആർക്കും ഈസി ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും. കൊച്ചുകുട്ടികൾ ഇത് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും വീട്ടുകാരെ സഹായം ആവശ്യമുണ്ട്. കാർഡ്ബോർഡ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും കൈ മുറിയോ ഒന്നും ചെയ്യാതിരിക്കാനാണ്. കൂടുതൽ ഞാൻ പറഞ്ഞ് മോശിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മുടെ കയ്യിലുള്ള ഫോട്ടോയുടെ വലിപ്പത്തിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ കേടാതിരിക്കാനാണ്. ഈ ഫോട്ടോയുടെ വലിപ്പം എന്ന് പറയുന്നത് 11 സെൻറ്റിമീറ്റർ വീതിയും 20 സെൻറ്റിമീറ്റർ നീളവുമുണ്ട്. ഈ കാർഡ്ബോർഡിൻ്റെ ഉള്ളിലേക്ക് ഈ പേപ്പർ വെച്ചിട്ട് നമ്മൾ ആ അതേ സൈസിൽ മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്യാൻ പോവാണ് അതിൻ്റെ ഉള്ളിലേക്ക്. ഈ കട്ട് ചെയ്ത പീസ് നമുക്ക് ആവശ്യമില്ല, അത് വേസ്റ്റാണ്. അതിനുശേഷം ഒരു 3 സെൻറ്റിമീറ്റർ അകലത്തിൽ നമ്മൾ ഈ ചുറ്റിനെ മാർക്ക് ചെയ്ത് ആ വലിപ്പത്തിലാണ് നമ്മൾ ഫ്രെയിം കട്ട് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓൾറെഡി കട്ട് ചെയ്തതാണ് ഫ്രെയിമിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷൻ. ഓക്കെ, ആ കട്ട് ചെയ്ത പീസ് നമുക്കിനി ആവശ്യമില്ല. ആ ഫോട്ടോ വെക്കാനുള്ള ആ ഏരിയ ആയിട്ടുണ്ട്, കറക്റ്റായിട്ട് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഫ്രെയിമിൻ്റെ ബാക്കിലെ പോർഷനാണ്. അത് നമ്മളുടെ ഈ ഫ്രെയിമിൻ്റെ ആ ചുറ്റിനുമുള്ള ആ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതായത് അതിൻ്റെ ഫ്രെയിമിൻ്റെ ചുറ്റിനെ നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് ആ വലുപ്പത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതേ വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ബാക്ക് പോർഷൻ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഫ്രണ്ടിലത്തെ പോർഷനും വെക്കുന്നു. ഇതിൻ്റെ ഇടയിലേക്ക് ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കും. ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. ഈ ഫ്രെയിമിൻ്റെ ബാക്കിലുള്ള ഏരിയ ഇതുപോലുള്ള വർണ്ണക്കടലാസ് കൊണ്ടോ അല്ലെങ്കിൽ ഡിസൈൻഡ് പേപ്പർ കൊണ്ടോ നമ്മൾ ഒട്ടിച്ച് മറച്ചെടുക്കേണ്ടതാണ്. ഇത് ഡിസൈൻ സ്റ്റിക്കർ ആയതുകൊണ്ട് നമുക്ക് പശ അപ്ലൈ ചെയ്യേണ്ട, ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇതിങ്ങനെ ചുറ്റിനും മടക്കി ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമുക്ക് ഫോട്ടോ ഒട്ടിക്കാനുള്ളത്. അതിനുശേഷം നമ്മളുടെ ഫ്രെയിം അതിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കും. ഫ്രെയിം ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടിഷ്യൂ പേപ്പർ വൈറ്റ് ഗ്ലൂവിൽ മുക്കി ഫ്രെയിമിലൊട്ടിച്ച് അതിൽ കളറടിച്ചാണ്. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് വൈറ്റ് ഗ്ലൂവ്. അതിന് എന്തോരം നമ്മളെടുക്കുന്നോ അത്രയും തന്നെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ഈ ഫ്രെയിമിലേക്ക് പശയും വെള്ളവും ചേർത്ത ഈ മിശ്രിതം തേച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ടിഷ്യൂ പേപ്പർ ഇതുപോലെ വെച്ച് ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മാക്സിമം ഈ ടിഷ്യൂ നന്നായിട്ട് ചുളിവ് വീണ് നമുക്ക് കിട്ടണം, എന്നാലാണ് നമുക്ക് ആ ഒരു ഭംഗി ഈ ഫ്രെയിമിന് കിട്ടുകയുള്ളൂ. ഇനി ഇതിന് മുകളിലേക്ക് പശ ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നന്നായിട്ട് മുകളിലും താഴെയും പശ വീണ് സെറ്റായിക്കോളും. ഇതുപോലെ ചുളുക്കി ചുളുക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ഫ്രെയിമിലേക്ക് ഈ ടിഷ്യൂ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കറുത്ത കളറ് പെയിൻ്റ് അപ്ലൈ ചെയ്യുകയാണ്. അക്രിലിക്കിൻ്റെ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്, ബ്ലാക്ക് കളറ്. ഈ പെയിൻ്റ് ഈ ഫ്രെയിമിലേക്ക് അപ്ലൈ ചെയ്യാം. കറുത്ത കളറ് നമ്മളുടെ ഈ വൈറ്റ് ടിഷ്യൂവിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്.
ഈ ഒരു പാറ്റേൺ നമുക്ക് കിട്ടണം. കണ്ടോ, സൂക്ഷിച്ച് നോക്കി കണ്ടോ, ഇപ്പൊ ഒരു തടിയുടെ മോഡലായില്ലേ. അപ്പോൾ ഇതിന് ചുറ്റിന് നന്നായിട്ട് പെയിൻ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇനി ആവശ്യം ഇതുപോലെയുള്ള ഒരു സ്പോഞ്ചാണ്. ഈ സ്പോഞ്ച് നമ്മൾ സിൽവർ കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളറിൽ മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂത്ത് കൊടുക്കും. അപ്പോൾ ഒരു നല്ലൊരു ആൻറ്റി ഫീല് കിട്ടും നമുക്ക്. ഇത് പ്രസ്സായിട്ട് ചെയ്യരുത്, ഒരു ചെറിയ ഒരു സ്മൂത്തായിട്ട് വേണം ഇതിങ്ങനെ മൂവ് ചെയ്യിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഫ്രെയിമിൻ്റെ മുൻവശം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് ഫ്രെയിമിൻ്റെ ബാക്ക് പോർഷൻ, അതിൻ്റെ കൂടെ ഇത് ഫ്രണ്ട് പോർഷൻ. നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഫ്രെയിം ഓക്കെ ആയി. മൊബൈലിലെ ഫോട്ടോസ് ഇതുപോലെ പെൻഡ്രൈവിലാക്കി അടുത്ത സ്റ്റുഡിയോയിലും മറ്റും കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് കിട്ടും, വലിയ റേറ്റും ആവുന്നില്ല. നമ്മുടെ ഫ്രെയിമിൻ്റെ താഴത്തെ പോർഷനിലേക്ക് ഇതുപോലെ ഫോട്ടോ വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ചേർത്ത് ഒട്ടിക്കണം. അപ്പോൾ ദേ ഫ്രെയിം വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ചേർത്ത് ഒട്ടിച്ചിട്ടുണ്ട്. വൈറ്റ് ഗ്ലൂവും ഫെവിക്വിക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ ഫ്രെയിം ഭിത്തിയിലേക്ക് തൂക്കണമെന്നുണ്ടെങ്കിൽ ഈ പോർഷനിൽ ഇതുപോലുള്ള നൂല് ഉപയോഗിച്ച് നമുക്കിവിടെ ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ഭിത്തിയിൽ തൂക്കാവുന്നതാണ്. ഇനി അലങ്കാരത്തിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ ഒരു പിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ ചെറിയ മുത്തോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഈ പിന്നെ നമ്മൾ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ സൈഡിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ്. ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതവിടെ ഫിക്സ് ആയിട്ടിരുന്നോളും. ഇതിങ്ങനെ നാല് കോണിലും ഇതുപോലെ പിൻ ചെയ്ത് വെക്കാം, അതൊരു ഭംഗിയായിരിക്കും. ഇത്ര ഉള്ളൂ നമ്മളുടെ ഫ്രെയിമിൻ്റെ വർക്ക്. ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രെയിം ഓക്കെ ആയി. ഇത്രേ ഉള്ളൂ, സിമ്പിൾ വർക്കാണ്. വീഡിയോയിലൂടെ നമുക്കിതിൻ്റെ ഭംഗി അത്രയ്ക്ക് മനസ്സിലാവില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. എങ്ങനെയുണ്ട് ഫ്രെയിം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനി ടിഷ്യൂ വെച്ചിട്ട് ഇത് റെഡിയാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അടുത്ത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേ മോഡലിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ആദ്യം ഫ്രെയിം ഉണ്ടാക്കിയതുപോലെ അതിൻ്റെ ബാക്കിൽ നമ്മൾ ഒട്ടിച്ചില്ലേ, ഈ അതേ പാറ്റേണിൽ തന്നെ ഫ്രണ്ടിൽ മടക്കി ഒട്ടിച്ചാൽ മതി. അതാകുമ്പോഴത്തേക്കും നമുക്ക് വലിയ ആയാസം വരുന്നില്ല, അധികം വർക്കും ആവുന്നില്ല. ഇപ്പോൾ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതുപോലെ സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് ഫ്രണ്ടിലും നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. ആ ഒരു നല്ല ലുക്ക് നമുക്കിവിടെ കിട്ടും. ആദ്യത്തെ ഫ്രെയിമിൽ നമ്മൾ ചെയ്ത പോലെ മറ്റേ സിൽവറാണ്, ഇത് ഗോൾഡൻ പിന്നാണ് യൂസ് ചെയ്യുന്നത്. ഇത് നാല് കോർണറിലും അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി, നല്ലൊരു ഫീല് നമുക്ക് ഈ ഫ്രെയിമിൽ കിട്ടും. എല്ലാ കൂട്ടുകാർക്കും ഈ ഫ്രെയിമും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് വളരെ സിമ്പിളാണ്, ആർക്കും നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്, വലിയ വർക്കോ കാര്യങ്ങളൊന്നുമില്ല. ടിഷ്യൂ വെച്ച് ചെയ്യുമ്പോൾ ഇച്ചിരി ടഫുണ്ട്, ഓക്കെ. അല്ലാത്തവർക്ക് ഇതുപോലെ സ്റ്റിക്കർ വെച്ച് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പറ്റിയാലൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ബൈ.